നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും. ഫസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് റിമോട്ട് സെൻസിംഗ് എന്ന് പറഞ്ഞ ആ ഒരു മേഖലയാണ്. റിമോട്ട് സെൻസിങ്ങും അതേപോലെ തന്നെ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, അതേപോലെ ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്നീ മേഖലകളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് റിമോട്ട് സെൻസിംഗ് ആണെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റവും അതേപോലെ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തെക്കുറിച്ചുമാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പർപ്പസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള സവിശേഷതകളെല്ലാം വ്യക്തമായിട്ട് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ രീതിയിൽ അതിനെപ്പറ്റി പഠിക്കുക, വിശകലനം ചെയ്യുക, എന്നിട്ട് സാധാരണ മനുഷ്യർക്ക് ഏറ്റവും എളുപ്പം പ്രാപ്തമാകുന്ന രീതിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത വിവര സഞ്ചയ വ്യവസ്ഥ എന്നാണ് നമ്മൾ ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്നതിനെപ്പറ്റി പറയുന്നത്. ഇത് ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ലഭ്യമാകുന്ന വിവരങ്ങളെല്ലാം ഒരടുക്കും ചിട്ടയോടും കൂടിയിട്ട് എന്ത് ചെയ്യുകയാണ്, കമ്പ്യൂട്ടർ അധിഷ്ഠിത രേഖാവിവരമായി മാറ്റുകയും അത് നമ്മുടെ ഉപയോഗാനുസരണം എന്ത് ചെയ്യുക, എടുത്തുപയോഗിക്കാൻ പര്യാപ്തമായ രീതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിനെ നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രത്യേകമായിട്ടുള്ള മേഖലകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആപ്പുകൾ, സൈറ്റുകൾ എന്നൊക്കെ പറയുന്ന കണ്ടെത്തലുകളൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കിയാൽ ഗൂഗിൾ എർത്ത് പ്രോയും അതേപോലെ ഗ്രാസ് GIS, മാപ്റ്റിറ്റ്യൂഡ്, ആർക്ക് GIS പ്രോ, മാപ്പ് ഇൻഫോ പ്രോ, QGIS, എർഡാസ് എന്നിവയെല്ലാം ഇത്തരത്തിൽ ഈ കമ്പ്യൂട്ടർ അധിഷ്ഠിത വിവര സഞ്ചയ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇതെങ്ങനെയാണ് വിവരങ്ങൾ ശേഖരിച്ച് വയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ, ഭൗമോപരിതലത്തിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ വിദൂര സംവേദന സംവിധാനം വഴി ശേഖരിക്കുകയും ആ ശേഖരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഒരു ഡേറ്റയായിട്ട് റെക്കോർഡായിട്ട് സൂക്ഷിക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോരോ ലെയറുകളായിട്ടാണ് ഇത് സൂക്ഷിക്കുന്നത്. ഭൂപടത്തിൻ്റെ ലെയറുകളെന്ന് പറഞ്ഞ പോലെ തന്നെ വിദൂര സംവേദന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ശേഖരിക്കപ്പെടുന്ന വിവരങ്ങളെല്ലാം ഒരു പാളികളായിട്ട് അല്ലെങ്കിൽ ലെയറുകളായിട്ടാണ് സൂക്ഷിച്ചു വയ്ക്കുന്നത്. അതായത് വിവര വിശകലനത്തിനായിട്ട് തയ്യാറാക്കുന്നതാണ് ഇത്തരത്തിലുള്ള പാളികൾ. അതായത് ഒരു വിവരം കിട്ടിയാൽ അതിന് വിശകലനം ചെയ്യണം. അത്തരത്തിൽ വിശകലനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാറ്റാസ് നമ്മളിങ്ങനെ എന്ത് ചെയ്യണം, സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ഡാറ്റാസാണ് വിവര വിശകലനത്തിനായിട്ട് തയ്യാറാക്കുന്ന ഡാറ്റാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്, അല്ലേ? ഇത്തരത്തിൽ അനുയോജ്യമായിട്ടുള്ള പാളികൾ വിശകലന വിധേയമാക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നു, നമുക്ക് വേണ്ടുന്ന വിവരങ്ങളെല്ലാം കിട്ടുന്നു, അല്ലെങ്കിൽ ആഴത്തിലുള്ള പഠനം നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട്. ഇത്തരത്തിൽ രണ്ട് തരത്തിലുള്ള വിശകലനങ്ങളാണ് പൊതുവെ നമ്മൾ നടത്താറുള്ളത്. അതിലൊന്നാണ് സ്ഥാനീയ വിവരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥാനീയ വിവരങ്ങൾ എന്ന് പറഞ്ഞ ഒരു വിവരമുണ്ട്, അല്ലേ? സ്ഥാനീയ വിവരം എന്ന് വെച്ചാൽ എന്തെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും സ്ഥാനീയ വിവരം? അക്ഷാംശ രേഖാംശ സ്ഥാനങ്ങളെയൊക്കെ കണ്ടെത്തിയിട്ട് ആ സ്ഥാനങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് അതിന് ചുറ്റുമുള്ള കാര്യങ്ങൾ എന്താണ്, അവിടെ നിന്നും എത്ര ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഓരോ പ്രദേശങ്ങളിലേക്ക് എത്തുവാൻ സാധിക്കും, ഈ വക കാര്യങ്ങൾ, അതായത് സ്ഥാനത്തെ ബേസ് ചെയ്തുകൊണ്ട് കണ്ടെത്തുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കുന്ന വിവരങ്ങളെയാണ് നമ്മൾ സ്ഥാനീയ വിവരങ്ങൾ വിശകലനം ചെയ്യുക എന്ന് പറയുന്നത്. അതേപോലെ സ്ഥാനീയ വിവരങ്ങളുടെ വിശേഷണങ്ങളുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, സ്ഥാനീയ വിവരത്തെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചില കൂട്ടിച്ചേർക്കലുകളൊക്കെ വരുത്തി ചേർക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾ, അതല്ലെങ്കിൽ നമുക്ക് അഡീഷനുകൾ വരുത്താറുണ്ട്. ഇത്തരത്തിലുള്ള അഡീഷനുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വിശേഷണങ്ങൾ എന്ന് പേരിട്ട് കൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വിശകലനം നടത്തുക, വിശകലനം നടത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെ വിശകലനത്തിൻ്റെ സാധ്യതകൾ എന്തെല്ലാമെന്നാണ് ഇവിടെ പറയുന്നത്, അല്ലെ? വിശകലനത്തിൻ്റെ സാധ്യതകൾ എന്തെല്ലാമാണ്, ഭൗമോപരിതലത്തിലെ സവിശേഷതകൾ എന്ത് ചെയ്യാൻ പറ്റും, വ്യത്യസ്തമായ രീതിയിൽ വിശകലനം ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ഈ പറയുന്ന റിമോട്ട് സെൻസിങ് അതല്ലെങ്കിൽ ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഭൗമോപരിതലത്തിലുള്ള സാധ്യതകൾ വിശകലനം ചെയ്യുവാൻ സാധിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലേ? അതിൽ ആദ്യത്തേ തന്നെ നമ്മൾ പറയുന്ന പേര് ഓവർലേ വിശകലനം എന്നാണ്. ഓവർലേ വിശകലനം എന്താണ്? ഓവർലേ വിശകലനം എന്ന് പറയുന്നത്, അതായത് പരസ്പര ബന്ധം, അതാണ് ഇവിടെ കുറിക്കുന്നത്. പരസ്പര ബന്ധം, അതായത് ഒരു കാർഷിക കാലം വരട്ടെ, ഒരു വിളവ് വരട്ടെ, അത് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓവർലേ വിശകലനത്തിലൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും, അല്ലേ? വിളയുടെ വിസ്തൃതിയിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച്, വിളയുടെ രൂപീകരണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇത് പാകമാകുന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഈ ഒരു ഓവർലേ വിശകലനം കൊണ്ട് മനസ്സിലാക്കാവുന്നില്ല. അതായത് പരസ്പര ബന്ധം എപ്രകാരമാണ്, അത് കാലാനുസൃതമായിട്ടുള്ള ബന്ധങ്ങൾ എപ്രകാരമാണ്, ഇവയാണ് ഇതിലുള്ളത്. അപ്പോൾ പരസ്പര ബന്ധവും കാലാനുസൃതമായി ഉണ്ടാകുന്ന മാറ്റവും ഒക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്, അല്ലേ? അതിന് ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞാണ് വിള വിസ്തൃതിയിൽ ഉണ്ടാകുന്ന മാറ്റം എന്നാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ തരത്തിലുള്ള വിശകലനമുണ്ട്, അതിനെയാണ് നമ്മൾ ആവൃത്തി വിശകലനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആവൃത്തി വിശകലനം എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം, അല്ലേ? ആവൃത്തി വിശകലനം എന്ന് വെച്ചാൽ എന്താണ്? ഒരു ബിന്ദുവിനെ ചുറ്റി, അത് അക്ഷാംശമാവാം രേഖാംശമാവാം, അല്ലേ, ഒരു ബിന്ദുവിനെ ചുറ്റി വൃത്താകൃതിയിൽ അതിൻ്റെ ചുറ്റുപാടുമുള്ള മേഖലകൾ മാത്രം കൃത്യമായിട്ട് പഠിക്കുന്ന സംവിധാനം, അതായത് ഒരു ബിന്ദുവിനെ ചുറ്റി വൃത്താകൃതിയിൽ ഒരു പ്രത്യേക മേഖല സൃഷ്ടിക്കപ്പെടുന്നു, ആ സൃഷ്ടിക്കപ്പെടുന്ന മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട്
പഠനം നടത്തുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ ആവൃത്തി വിശകലനം എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്, അല്ലേ? ഇനി നമുക്ക് അടുത്ത വിശകലനമായ ശൃംഖലാ വിശകലനത്തിലേക്കൊന്ന് നോക്കാം. എന്താണ് ശൃംഖലാ വിശകലനം, അല്ലെ? ശൃംഖലാ വിശകലനം എന്ന് പറഞ്ഞാൽ എന്താണ്? റോഡ്, റെയിൽവേ, നദികൾ, ഏറ്റവും ദൂരം കുറഞ്ഞ യാത്ര ചെയ്യാനുള്ള മാർഗം എന്താണ്, പെട്രോൾ പമ്പ് എവിടെയാണ്, ടോളില്ലാത്ത റോഡ് എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെ കണ്ടെത്താനുള്ള മാർഗമാണ് ശൃംഖലാ വിശകലനം. റോഡ് ശൃംഖലകൾ എവിടെയാണുള്ളത്, അല്ലേ? റെയിൽവേ ശൃംഖലകൾ എവിടെയാണുള്ളത്, നദികളുടെ ശൃംഖലകൾ എവിടെയാണുള്ളത്, അല്ലെങ്കിൽ എന്തായിരിക്കാം ഏറ്റവും നമ്മൾ ഈ വണ്ടിയൊക്കെ ഓടിച്ച് പോകുന്ന നേരത്ത് ഏറ്റവും റൂട്ട് നോക്കുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള റൂട്ടൊക്കെ നമ്മൾ കണ്ടെത്താറില്ലേ? അതേപോലെയുള്ള സംവിധാനമാണ് കേട്ടോ ഇത് ശൃംഖലാ വിശകലനം എന്നൊക്കെ പറയുന്നത്. ഇനി ഇതേപോലെ നമ്മൾ വിശകലനങ്ങളൊക്കെ നടത്തുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഉണ്ടെങ്കിൽ ആ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്, അല്ലേ? ഒന്ന്, പല ഉറവിടങ്ങളിലെയും വിവരത്തെ എന്ത് ചെയ്യുകയാണ്, യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പല ഉറവിടങ്ങളിലെയും വിവരത്തെ എന്ത് ചെയ്യുന്നു, യോജിപ്പിക്കുന്നു. അതായത് കിട്ടുന്ന വിവരങ്ങൾ എന്ത് ചെയ്യുകയാണ്, പരസ്പരം യോജിപ്പിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ പല പല ഉറവിടങ്ങളിലെ വിവരങ്ങൾ എന്ത് ചെയ്യുന്നത്, യോജിപ്പിക്കുന്നുണ്ട്. പിന്നെയോ, ഇങ്ങനെ കിട്ടുന്ന വിവരങ്ങൾ എന്ത് ചെയ്യുകയാണ്, മോഡിഫൈ ചെയ്യുന്നു, നവീകരിക്കുന്നു. അങ്ങനെ നവീകരിച്ചിട്ട് അത് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ എന്ത് ചെയ്യുകയാണ്, അത് യോജിപ്പിക്കുന്നു, യോജിപ്പിച്ചിട്ട് അതിനെ നവീകരിക്കുന്നു, നവീകരിച്ചിട്ട് കൂട്ടിച്ചേർക്കലുകൾ നടത്തുന്നു. പിന്നെയോ, വിഷയാധിഷ്ഠിതമായ പഠനം നടത്തുന്നു, അല്ലെ? വിഷയാധിഷ്ഠിതമായിട്ടുള്ള പഠനമാണ് നടത്തുന്നത്. അപ്പോൾ വിഷയാധിഷ്ഠിതമായിട്ടുള്ള പഠനം നടത്തുവാനായിട്ട് ഇത്തരത്തിലുള്ള ആ ഒരു പഠനം നമുക്ക് അല്ലെങ്കിൽ വിശകലനം നമ്മളെ സഹായിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെയോ, ഇനി ഭൂപടങ്ങൾ നിർമ്മിക്കാനായിട്ട്, പട്ടികകൾ നിർമ്മിക്കാനായിട്ട്, ഗ്രാഫുകൾ നിർമ്മിക്കാനായിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്, അല്ലേ? ഭൂപടം നിർമ്മിക്കാനായിട്ട്, പട്ടിക നിർമ്മിക്കാനായിട്ട്, ഗ്രാഫുകൾ നിർമ്മിക്കാനായിട്ടൊക്കെ ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്, അല്ലേ? ഇനി നമുക്ക് നോക്കാം, എന്തായിരിക്കാം ഭാവിയിൽ നടക്കുന്ന പ്രതിഭാസങ്ങളുണ്ടല്ലോ. അപ്പോൾ ഭാവിയിൽ നടക്കുന്ന പ്രതിഭാസങ്ങളുടെ ദൃശ്യ മാതൃകകൾ സൃഷ്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഭാവിയിൽ നടക്കുന്ന പ്രതിഭാസങ്ങളുടെ ദൃശ്യ മാതൃകകൾ സൃഷ്ടിക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നു. ഏത് ഉപയോഗിക്കുന്നു? നമ്മുടെ ഈ പറയുന്ന ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ മനുഷ്യനെ അനുഭവവേദ്യമാക്കുന്ന ധാരാളം സംവിധാനങ്ങളുണ്ട്. അത്തരത്തിലുള്ള സംവിധാനങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലേ? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, അത് GPS എന്ന് പറയുന്നതാണ്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് വെച്ചാൽ GPS എന്ന് പറയുന്നതാണ്, അല്ലേ? അതെന്തിനെക്കുറിച്ചാണ് കുറിക്കുന്നത്? ഉയരം, അല്ലേ? സമയം, ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, അതായത് ഒരു വസ്തുവിൻ്റെ ഉയരം എത്രയാണ്, ഇപ്പോഴത്തെ സമയം എത്രയാണ്, അക്ഷാംശ സ്ഥാനം എത്രയാണ്, രേഖാംശ സ്ഥാനം എത്രയാണ് എന്നിവയൊക്കെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു സംവിധാനം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റമാണ് GPS എന്ന് പറയുന്നത്. ഇത് അമേരിക്കയാണ് കണ്ടെത്തിയത്, അല്ലേ? ഇത് 20,000 മുതൽ 20,200 കിലോമീറ്റർ പരിധിയിൽ, അല്ലെങ്കിൽ ഉയരത്തിലൊക്കെ സ്ഥിതി ചെയ്യുന്ന, അല്ലേ, 20,000 മുതൽ 20,200 കിലോമീറ്റർ പരിധിയിൽ 24 ഉപഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടിയിട്ടുള്ള ഒരു ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റമാണ്. ഇതിലേതെങ്കിലും 4 സാറ്റലൈറ്റുകളെങ്കിലും കൃത്യമായിട്ട് സിഗ്നലുകൾ നൽകിയെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഉയരമാണെങ്കിലും സമയമാണെങ്കിലും ലാറ്റിറ്റ്യൂഡാണെങ്കിലും ലോഞ്ചിറ്റ്യൂഡാണെങ്കിലും കൃത്യമായിട്ട് കണ്ടെത്തി നമുക്ക് ആ ഒരു വസ്തുവിൻ്റെ സ്ഥാനം കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് അമേരിക്ക ആദ്യമായിട്ട് ഉപയോഗിച്ചത് മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു. അതായത് സൈനിക നീക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആ ഒരു GPS സംവിധാനം ഉപയോഗിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ 1980 മുതൽ എന്ത് ചെയ്തു, ഇത് പബ്ലിക്കിനായിട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഇത് പബ്ലിക്കിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, സൈനിക ആവശ്യങ്ങൾക്ക് പുറമെ കാർഷിക ആവശ്യങ്ങൾക്ക്, ജലസേചന ആവശ്യങ്ങൾക്ക്, യാത്ര ആവശ്യങ്ങൾക്ക്, അങ്ങനെയുള്ള പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു, ജനങ്ങൾക്കായിട്ട് ഇത് തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ അമേരിക്കയുമായിട്ട് മത്സരിച്ച് നിൽക്കുന്ന മറ്റൊരു പൊസിഷനിങ് സിസ്റ്റമുണ്ട്. അതാണ് ബെയ്ദോ എന്ന് പറയുന്ന പൊസിഷനിങ് സിസ്റ്റം. ബെയ്ദോ എന്ന് പറയുന്ന പൊസിഷനിങ്, അതായത് BDS എന്ന് പറയുന്നതാണ്, ബെയ്ദോ നാവിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ബെയ്ദോ എന്ന് പറയുന്നത്. അപ്പോൾ ബെയ്ദോ എന്ന നാവിഗേഷൻ സിസ്റ്റമുണ്ട്. ഈ ബെയ്ദോ എന്ന് പറയുന്ന നാവിഗേഷൻ സിസ്റ്റം ആരുടെയാണ് വെച്ചാൽ ചൈനയുടേതാണ്, അല്ലെ? ബെയ്ദോ എന്ന് പറയുന്നത് ചൈനയുടേതാണ്. ഇത് കോമ്പസ് എന്ന പേരിലായിരുന്നു ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് എന്നുണ്ടെങ്കിൽ പിന്നീട് എന്ത് ചെയ്തതാണ്, ഇത് BDS അഥവാ ബെയ്ദോ എന്ന രീതിയിൽ മാറ്റപ്പെടുകയാണ്. 2020 ഇത് കമ്മീഷൻ ചെയ്തത്. 35 ഉപഗ്രഹങ്ങളാണ് ബെയ്ദോ എന്ന് പറയുന്ന സംവിധാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും കൂടി നമ്മൾ ഓർത്തേക്കുക. ഇതേപോലെ ഗലീലിയോ എന്ന് പറയുന്ന മറ്റൊരു സ്പേസ് സംവിധാനമുണ്ട്. ഗലീലിയോ എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ പൊസിഷനിങ് സംവിധാനമുണ്ട്, അല്ലെങ്കിൽ ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റമുണ്ട്. അത് യൂറോപ്യൻ യൂണിയന് വേണ്ടിയിട്ടുള്ളതാണ്. യൂറോപ്പിലുള്ള രാഷ്ട്രങ്ങളെല്ലാം കൂടി ഒന്നിച്ച് ഒരെണ്ണം ഉണ്ടാക്കിയതാണ് ഗലീലിയോ എന്ന് പറയുന്നത്. അതേപോലെ റഷ്യയ്ക്ക് സ്വന്തമായിട്ടൊരു സംവിധാനമുണ്ട്. റഷ്യക്കുള്ള സ്വന്തമായിട്ടുള്ള സംവിധാനത്തിനാണ് നമ്മൾ ഗ്ലോനാസ് എന്ന് പറയുന്നത്. ഗ്ലോനാസ് 24 വരുന്ന ഉപഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടിയിട്ടാണ് റഷ്യ ഗ്ലോനാസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേപോലെ ജപ്പാൻ വികസിപ്പിച്ചെടുത്തൊരു സംവിധാനമാണ് ക്വാസി സെനിത്ത് സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലേ? ക്വാസി സെനിത്ത് സാറ്റലൈറ്റ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തത് ആരാണ്? ജപ്പാനാണ് വികസിപ്പിച്ചെടുത്തത്. ക്വാസി സെനിത്ത് സാറ്റലൈറ്റ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തത് ജപ്പാനാണ്.
ഏകദേശം 7 ഉപഗ്രഹങ്ങളാണ് ഈ ഒരു സിസ്റ്റത്തിൽ ഉള്ളത്. പശ്ചിമേഷ്യയും ഓഷ്യാനിയയും എല്ലാം ഇതിൻ്റെ പരിധിയിൽപ്പെടുന്നു എന്നാണ് ജപ്പാൻ അവകാശപ്പെടുന്നത്. ഇതേപോലെ ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് പറയുന്ന IRNSS ഉണ്ട്. IRNSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യമായ ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണ് IRNSS എന്ന് പറയുന്നത്. അതായത് ഇന്ത്യ മഹാരാജ്യവും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ചുറ്റുപാടുമുള്ള 1500 വരുന്ന കിലോമീറ്റർ വിസ്തൃതിയിൽ കിടക്കുന്ന ഭൂപ്രദേശങ്ങളിലെല്ലാം നമ്മളുടെ IRNSS സംവിധാനങ്ങൾ എന്താണ് നമുക്ക് നടപ്പിലാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഭുവൻ എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് സ്വന്തം ഉപഗ്രഹം പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഭൂപട നിർമ്മാണത്തിനാണ് നമ്മൾ ഭുവൻ എന്ന് പറയുന്നത്, അല്ലെ? ഭുവൻ എന്താണ് ഈ പറയുന്ന സ്വന്തം ഉപഗ്രഹം പ്രയോജനപ്പെടുത്തിക്കൊണ്ടൊരു ഭൂപട നിർമ്മാണത്തിന് വേണ്ടിയുള്ള സംവിധാനമാണ് നമ്മൾ ഭുവൻ എന്ന പേരിൽ ആരംഭിച്ചത്. ഇത് 2009 മാർച്ചിലാണ് ആരംഭിച്ചത്. ഇതിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ ഓൺലൈൻ ഭൂപടം നിർമ്മിക്കുക എന്നുള്ളതാണ് ഭുവൻ എന്ന് പറയുന്ന ഈ സംവിധാനത്തിൻ്റെ പ്രത്യേകത. ഇതേപോലെ സ്കൂൾ അറ്റ് ഭുവൻ ഉണ്ട്. അതായത് കുട്ടികളിൽ അവബോധം വളർത്തണം, നമ്മുടെ രാഷ്ട്രബോധം വളർത്തണം, നമ്മുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെക്കുറിച്ച് കുട്ടികൾ എന്ത് ചെയ്യണം, ബോധവാന്മാരായി മാറണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇ ലേണിംഗ് സംവിധാനമാണ് സ്കൂൾ ഭുവൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് NCERTയും ISRO തമ്മിൽ യോജിച്ചുകൊണ്ട് വികസിപ്പിച്ചെടുത്ത ഒരു സംവിധാനമാണ്. ഇതാണ് നമുക്ക് ആ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഗ്ലോബൽ പൊസിഷനിങ് സമ്പ്രദായവുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കേണ്ടുന്നത്. അപ്പോൾ ഭൂമിശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്.